സ്വർണ്ണക്കടത്ത് കേസിൽ പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേതാ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളും വിവാദങ്ങളും മുഖ്യമന്ത്രിയെയോ CPMനെയോ ഒരു ഇഞ്ച് പോലും ബാധിക്കാൻ പോകുന്നില്ലെന്ന് മുൻ ധനമന്ത്രിയും CPM നേതാവുമായ തോമസ് ഐസക്. അങ്ങനെ വല്ല മോഹവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വലിയ നിരാശ നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനെ കള്ളക്കേസെന്ന് പോലും വിളിക്കാനാവില്ല. എന്നതുകൊണ്ട് തന്നെ കള്ളമൊഴി സംഘടിപ്പിച്ചെങ്കിലും ഒരു വ്യാജ തെളിവ് പോലും സൃഷ്ടിക്കാൻ കഴിയാതെ പെട്ടിയും മടക്കിപ്പോയത് ഇന്ത്യയിലെ കൊടികെട്ടിയ അന്വേഷണ സംഘങ്ങളാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ ഇങ്ങനെയാണ്: സ്വർണ്ണക്കടത്ത് കേസിന് പിന്നിൽ കളിക്കുന്ന ഉപജാപകരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, കല്ലിൽ കടിച്ചാൽ പല്ല് പോകും. സംശയമുണ്ടെങ്കിൽ ലാവ്ലിൻ ഉപജാപകരോട് ചോദിച്ചു നോക്കൂ. ഈ ആരോപണങ്ങളും വിവാദങ്ങളും ഒന്നും മുഖ്യമന്ത്രിയെയോ CPIMനെയോ ഒരു ഇഞ്ച് പോലും ബാധിക്കാൻ പോകുന്നില്ല. അങ്ങനെ വല്ല മോഹവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വലിയ നിരാശ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എന്തുകൊണ്ട് ഇത്ര ആത്മവിശ്വാസം? ഇതിനെ കള്ളക്കേസെന്ന് പോലും വിളിക്കാനാവില്ല. എന്നതുകൊണ്ട് തന്നെ കള്ളമൊഴി സംഘടിപ്പിച്ചെങ്കിലും ഒരു വ്യാജ തെളിവ് പോലും സൃഷ്ടിക്കാൻ കഴിയാതെ പെട്ടിയും മടക്കിപ്പോയത് ഇന്ത്യയിലെ കൊടികെട്ടിയ അന്വേഷണ സംഘങ്ങളാണ്. അവർക്ക് കൂട്ടിയാൽ കൂടാത്തത് മൂന്നാംകിട ഉപജാപകർക്കും അവരുടെ ആശ്രിതരായ മാധ്യമ പ്രവർത്തകർക്കും കഴിയുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ചിന്തിക്കാനാവുമോ? കേസിന്റെ നാൾവഴി പറഞ്ഞ് വിശദീകരിച്ചു തരാം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷും കൂട്ടരും അറസ്റ്റിലായത് 2020 ജൂലൈ 11 കസ്റ്റഡിയിലുള്ള പ്രതികളെ NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും വിവിധ തീയതികളിൽ തുടർച്ചയായി ചോദ്യം ചെയ്തു. ആരുടെ ചോദ്യം ചെയ്യലിൽ എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും പേര് വന്നത്? 2020 നവംബർ 27 അത് ആമൊഴി പറഞ്ഞത്. അതും കസ്റ്റംസിനോട്. അറസ്റ്റിലായി 4 മാസങ്ങൾക്ക് ശേഷം കേട്ടുകേൾവിയുടെ രൂപത്തിലാണ് മൊഴി. കറൻസി കടത്തുന്നത് താൻ കണ്ടുവെന്നല്ല സ്വപ്ന പറഞ്ഞത്, സരിത്ത് കണ്ടുവെന്ന് തന്നോട് പറഞ്ഞുവെന്നായിരുന്നു മൊഴി. ആ മൊഴി ഒന്ന് സ്ഥിരീകരിച്ചു കിട്ടാൻ എന്തൊക്കെ അഭ്യാസങ്ങളാണ് കസ്റ്റംസ് നടത്തിയത്? തങ്ങൾക്ക് വേണ്ട മൊഴി സംഘടിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥനെ ആവും വിധം ഭീഷണിപ്പെടുത്തി നോക്കി. അതും നടക്കാതെ വന്നതോടെ കസ്റ്റംസ് കൈയൊഴിഞ്ഞതാണ് കറൻസി കടത്ത് കേസ്. എന്നുവെച്ചാൽ തട്ടിക്കൂട്ടിയ മൊഴിയല്ലാതെ ഒരു തെളിവുമില്ലെന്ന്, ആരോപണം സ്ഥിരീകരിക്കുന്ന വിശ്വസനീയമായ ഒരു സാക്ഷി മൊഴി പോലുമില്ല, തെളിവിന്റെ തുമ്പോ തുരുമ്പോ തട്ടിക്കൂട്ടാൻ സാധിച്ചതുമില്ല. ഇക്കാര്യങ്ങളൊക്കെ 2021 ഓഗസ്റ്റിൽ വിശദമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളാണ്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് അവർ കസ്റ്റഡിയിലായി 4 മാസങ്ങൾക്ക് ശേഷം കസ്റ്റംസ് സംഘടിപ്പിച്ചതാണ്. അതൊക്കെ ഹൈക്കോടതിയിലടക്കം ഹാജരാക്കിയതുമാണ്. കള്ളം പറയാൻ ഒരു എളുപ്പമില്ലാത്ത കളങ്ക ബാധിതരും അവരുടെ പിന്നിൽ കളിക്കുന്ന ഉപജാപകരും അവരുടെ ആശ്രിതരായ ഏതാനും മാധ്യമ പ്രവർത്തകരും എത്ര തന്നെ വിയർപ്പൊഴിക്കാലും പിണറായി വിജയനും CPMനെയും ഒന്നും സംഭവിക്കില്ലെന്ന് ഈ കേസിൽ പലവട്ടം തെളിഞ്ഞതാണ്. പുതിയ പ്രതിപക്ഷ നേതാവ് തീയൂതിയെന്ന് വെച്ച് ഈ പഴങ്കഞ്ഞി ബിരിയാണി ആവുമോ എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. എന്തായാലും വിഷയം ഇപ്പോൾ ആളി കത്തുകയാണ്.